നമസ്തെ മക്കളെ എല്ലാവർക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചു നമ്മൾ അക്ഷരമാല വർണ്ണമാല പഠിച്ചു സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും പഠിച്ചു ഇനി നമ്മൾ പഠിക്കേണ്ടത് മാത്രകളാണ് മാത്രകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ചിഹ്നങ്ങൾ ചിഹ്നങ്ങൾ എന്താണ് ഹ്രസ്വം ദീർഘം നമ്മൾ കാ കീ കീ ഒക്കെ പറയില്ലേ അതിനാണ് ചിഹ്നങ്ങൾ മാത്രകൾ എന്ന് പറയുന്നത് കേട്ടോ മാത്രകളാണ് ഇനി നമ്മൾ പഠിക്കാനുള്ളത് അപ്പം സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും അതുപോലെ അതായത് വർണ്ണമാല പഠിച്ചു കഴിഞ്ഞ് മാത്രകളും കൂടി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഹിന്ദി ഒരു ടഫ് ലാംഗ്വേജ് ആണെന്ന് തോന്നുകയില്ല ഇപ്പം മിക്ക ഞാനിത് പറയാൻ കാരണം മിക്ക ആൾക്കാർക്കും ഹിന്ദി എന്ന് പറയുന്നത് ഒരു ടഫസ്റ്റ് ലാംഗ്വേജ് ആണ് അത് ചിലപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ബേസിക് കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ ശ്രദ്ധിച്ചാൽ ഇത് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിപ്പോഴേ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഹിന്ദി ഈസി ആയിട്ട് വായിക്കാനും എഴുതാനും കഴിയും അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും ഈസി ആയി മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് ഹിന്ദി എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ മാത്രകളും കൂടി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വായിക്കാം എഴുതാം ഓക്കെ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് മാത്രകൾ ചെയ്യണതെന്ന് ഓക്കെ അപ്പം ഇവിടെ ശ്രദ്ധിക്കുക മാത്രകൾ അതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് ഇപ്പോൾ ക വ്യഞ്ജനാക്ഷരമാണ് വ്യഞ്ജനം നമ്മുടെ വ്യഞ്ജനാക്ഷരത്തിലെ ആദ്യത്തെ അക്ഷരമാണ് ക ഈ കാട കൂടെ നമ്മുടെ ആ എന്നുള്ള സ്വരം ക എന്നത് കൂടെ ആ എന്നുള്ള ക എന്ന വ്യഞ്ജനത്തിൻ്റെ കൂടെ ആ എന്നുള്ള സ്വരം ചേരുമ്പോഴാണ് എന്ത് വരുന്നത് കണ്ടോ ക എന്നുള്ള ശബ്ദം വരുന്നത് ഓക്കെ അതുപോലെ ക എന്ന ശബ്ദത്തിൻ്റെ കൂടെ ഈ എന്നുള്ള സ്വരം വരുമ്പോൾ എന്ത് വരും കീ എന്ന് വരും കീ 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 ഹ്രസ്വം ദീർഘല്ല ഹ്രസ്വമാണ് കി ഇനി കാ എന്ന വ്യഞ്ജനത്തിൻ്റെ കൂടെ ഈ വരുമ്പോൾ എന്ത് വരും കീ ദീർഘം വരും ഇത് കാട കാര്യത്തിന് മാത്രമല്ല എല്ലാ വ്യഞ്ജന ശബ്ദങ്ങളുടെയും വ്യഞ്ജന അക്ഷരങ്ങളുടെയും കൂടെ ഇതുപോലെ സ്വരാക്ഷരങ്ങൾ ചേരുമ്പോൾ ഇങ്ങനെ നമുക്ക് ശബ്ദങ്ങൾ കിട്ടും അതിപ്പോൾ ഈ കാക്ക് പകരം അവിടെ ച ആണെങ്കിൽ ച പ്ലസ് ആ ഇപ്പൊ എന്തായി ച കണ്ടോ ഇതിപ്പോ മാ പ്ലസ് ആ കണ്ടോ ഇതുപോലെയാണ് മീ മീ എല്ലാം എങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പോ ഇനി നമ്മൾ അടുത്തത് പഠിക്കേണ്ടത് ഈ കഴിഞ്ഞ അടുത്ത സ്വരം എന്താണ് ഉ ക പ്ലസ് ഉ എന്താവും കു അടുത്തത് ക പ്ലസ് ഉ അപ്പൊ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചിഹ്നങ്ങളാണ് ഈ ചിഹ്നങ്ങളാണ് ചിഹ്നങ്ങൾ ആ ഈ ഉ ഊ അടുത്തത് അടുത്തത് ക പ്ലസ് റ ആണല്ലേ എന്ത് വരും കൃ കണ്ടോ ഓക്കെ അപ്പോ ക പ്ലസ് ആ ക ക പ്ലസ് ഇ കി ക പ്ലസ് ഇ കി ക പ്ലസ് ഉ കു ക പ്ലസ് ഉ കു ക പ്ലസ് റ കൃ ഇത്രയും ശ്രദ്ധിക്കാം ഓക്കെ ഓക്കെ നമ്മൾ കൃ വരെയാണ് പഠിച്ചത് ഓക്കെ ഇനി നമ്മൾ കെ അടുത്തത് ഏതാണ് അ ആ ഇ ഉ ഉ റ കഴിഞ്ഞാൽ എ അപ്പോൾ നമുക്ക് ക വെച്ചിട്ട് തന്നെ ചെയ്യാം കാലിൽ തന്നെ ചെയ്യാം ഇത് കാട കാര്യത്തിൽ മാത്രമല്ല എല്ലാ വ്യഞ്ജനത്തിൻ്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ് മാത്രകൾ ചേരുക ഓക്കെ ക പ്ലസ് എ എന്താകും കെ എ കഴിഞ്ഞാല് ഹിന്ദിയില് ഏക ഐ ആണുള്ളത് ക കഴിഞ്ഞാല്
ആണ് മലയാളത്തിലെ അല്ലേ എ എ എന്നാണ് മലയാളത്തിലെ പക്ഷേ ഹിന്ദിയിൽ എന്താണ് എ കഴിഞ്ഞാൽ ഐ ആണ് അപ്പോൾ ക പ്ലസ് ഐ എന്ത് വരും കൈ ഓക്കേ അടുത്തത് ഐ കഴിഞ്ഞാൽ ഓ ഓ ഇങ്ങനെ ഇതാണ് ഓ കോ അതുപോലെ ഹിന്ദിയിൽ എ കഴിഞ്ഞ ഐ പോലെ പോലെയാണ് ഓ കഴിഞ്ഞ നെക്സ്റ്റ് ഓ അല്ല ഔ ആണ് ഓ കഴിഞ്ഞ ഔ കൗ അടുത്തത് as we all know ക ഔ കഴിഞ്ഞ അടുത്തത് ഔ കഴിഞ്ഞ അടുത്തത് എന്താണ് അമ്മ ആണ് അല്ലേ അമ്മ എങ്ങനെയാണ് എഴുതാ കം Come, then next one, ka plus a, ka plus a, ka. इधर हाँ नाना pronunciation है तो नमले नमहा इन्दर का पारे इंबो हाँ आने शरीक इधर pronunciation में रहना तो नमले normally अत संस्कृत अत लाना मिक्के तो नमले use यार लाना हिंदी लगना वल्लांड दिने use ही जो मेरा आ रहिया बेटा अब इतने माने नमले चिन्नगले इतने लो ये चिन्नगले नमले व्यंजन ऐसी कूड़े इन स्वर चेर इन का पकर या चेरना अगले अब पढ़ु वर्णमाल ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് ഇനി കുറച്ച് ചില്ലക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളുമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഈ മാത്രകൾ എല്ലാവരും എല്ലാ അക്ഷരത്തിന്റെ കൂടെ എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ ക ഖ ഗ ഘ ങ അപ്പോൾ ഖ ഖ ഖി ഖി ഖു ഖു ഖൃ ഖേ ഖൈ ഖോ ഖൗ ഖം ഖ അങ്ങനെ എല്ലാത്തിന്റെ കൂടെ ഗ ഘ അങ്ങനെ എല്ലാ അക്ഷരങ്ങളും അതുപോലെ ച ച ച छ झ झ अगर एलती एल व्यंजन कूड़े मात्रेट्व ओके नोट बुक एल्वेण अब प्राक्टी एल अक्षर कूड़ी वैच्चे तीरबे तरव अब निर्बंध आस और असाइनमेंट और असाइनमेंट मतलब व्यंजनाक्षर एल व्यंजनाक्षर कूड़े मात्र चेर्ति पढ़ा कटो अब थैंक यू